കേരളത്തിന് ഒരു പുതിയ സംഭവമൊന്നുമല്ല കേന്ദ്രത്തിൻ്റെ അവഗണന, കാലങ്ങളായിട്ട് ഉള്ളതാണ്. അതിലുപരി കേരളത്തിൽ പിണറായി ഗവൺമെൻറ് വന്നത് മുതലുള്ള സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കൃത്യമായിട്ട് കേരളത്തിനോട് കാണിക്കുന്നത് ഒരു ഇരട്ട നീതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതെല്ലാം പ്രളയകാലത്തും അല്ലാത്ത സമയത്തും എല്ലാം മലയാളികളായ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴാകട്ടെ വലിയ തോതിലുള്ള കേന്ദ്രം നൽകേണ്ട പല ഫണ്ടുകളും നൽകാത്തതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യത്യസ്ത കോണുകളിൽ നിന്നും വിവിധ തലങ്ങളിൽ നിന്നും വിവിധ വേദികളിലും മുഖ്യമന്ത്രിയും അടക്കമുള്ള മന്ത്രിമാരും അടക്കമുള്ളവരും മറ്റുള്ള സാമൂഹ്യ നിരീക്ഷകരും കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം അല്ലെങ്കിൽ സാമ്പത്തിക സാമൂഹ്യ രംഗം നിരീക്ഷിക്കുന്നവരെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാനോ ആ സമയത്ത് അതിൻ്റെ അർഹമായ പരിഗണനയിൽ അതിന് അർഹമായ രീതിയിലുള്ള ഒരു പരിഗണന നൽകി അതൊന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാനോ പ്രധാനപ്പെട്ട മുത്തശ്ശി പത്രങ്ങൾ അടക്കമുള്ളവർ തയ്യാറായില്ല. അവർ കേരളത്തെ തന്നെ പഴിച്ചുകൊണ്ട് പോകുന്നതാണ് കണ്ടത്. കേന്ദ്രം നൽകാനുള്ളതെല്ലാം നൽകിയതാണെന്നും അത് കേന്ദ്രം കേരളം കള്ളം പറയുകയാണെന്നുമുള്ള ഇവിടുത്തെ ചില ബി ജെ പി സ്ഥാനാർത്ഥികളാകാൻ പോയവരും ആയവരുമായ നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരും പടച്ചുവിട്ട ചില കാര്യങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തിയ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞതിനെയാണ് പർവ്വതീകരിച്ച് കാണിക്കാൻ മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ വലിയ തോതിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഇവരുടെ നിലപാടും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇവരുടെ നിലപാടും പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാകും. ഇന്നലെ രാവിലത്തെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എന്തായിരുന്നു? കേന്ദ്രം നൽകാനുള്ള ഗ്രാൻഡിൽ വലിയ തോതിലുള്ള കുറവ് അല്ലെങ്കിൽ വൻ തോതിലുള്ള ഇടിവ്, കോടികളുടെ കണക്ക് വെച്ചുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയില്ല എന്നാണ് ഇന്നലെ മനോരമ പറഞ്ഞത്. എന്തുകൊണ്ട് ഇവർ ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞില്ല? തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം മലയാള മനോരമ മാത്രം വായിച്ച് മണ്ടന്മാരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ലോകം ഇല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ വോട്ടുകളെ കൃത്യമായിട്ട് യു ഡി എഫ് ക്യാമ്പിലോ അല്ലെങ്കിൽ ബി ജെ പി ക്യാമ്പിലോ എത്തിക്കാൻ സാധിക്കില്ല. ഈ സമയത്ത് അത് കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായ നിലപാടുകളിലേക്ക് വരികയും അത് ആ വോട്ട് സി പി എമ്മിന് ലഭിക്കുന്ന സാഹചര്യം വരികയും കേന്ദ്ര ഗവൺമെൻറ് ഈ അവഗണന തുറന്ന് ജനം മനസ്സിലാക്കുകയും ചെയ്യുന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് പ്രസിദ്ധീകരിക്കാതിരുന്നതെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ നൽകേണ്ട ഗ്രാൻഡിലെ വലിയൊരു കുറവുണ്ടായെന്ന് കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷം മാത്രമാണ് മലയാള മനോരമ തുറന്ന് സമ്മതിച്ചത്. എ ജിയുടെ കണക്കുദ്ധരിച്ചാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്ര ഗ്രാൻഡിൽ ഒറ്റയടിക്ക് 15,904 കോടിയുടെ കുറവുണ്ടായെന്ന് ഇന്നലെ മനോരമ മുൻ പേജിൽ വാർത്ത നൽകിയത്. സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നായിരുന്നു വോട്ടെടുപ്പിന് മുമ്പ് വരെ ഈ പത്രം നിരന്തരം വാർത്ത നൽകിക്കൊണ്ട് വന്നിരുന്നത്. കേരളം ഞെരുങ്ങുന്നു, വരവിൽ ഇടിവ് 10,302 കോടി എന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് തലക്കെട്ടെങ്കിലും കേന്ദ്ര ഗ്രാൻഡിൽ ഒറ്റയടിക്ക് 15,904 കോടിയുടെ കുറവുണ്ടായെന്ന് വാർത്തയിൽ മനോരമ സമ്മതിക്കുന്നുണ്ട്. കേന്ദ്ര ഗ്രാൻഡ് 2022-23 27,445 കോടിയായിരുന്നത് കഴിഞ്ഞ വർഷം 11,441 കോടിയായി കുറഞ്ഞു എന്നാണ് മനോരമയിലെ വാർത്ത. തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തിനായെന്നും ഈ വാർത്തയിൽ ഇവർ സമ്മതിക്കുന്നുണ്ട്. ജി എസ് ടി വരുമാനം 2022-23 34,678 കോടിയായിരുന്നത് കഴിഞ്ഞ വർഷം 36,749 കോടിയായി വർദ്ധിച്ചു. 2,071 കോടിയുടെ വർധനയാണ് കേരളത്തിലെ ജി എസ് ടിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തം. ഇവിടെയാണ് മനോരമ മലക്കം പറഞ്ഞത്. വിൽപ്പന നികുതി 26,876 കോടിയായിരുന്നത് 27,601 കോടിയായി വർദ്ധിച്ചു. നികുതി ഇതര വരുമാന സ്രോതസ്സുകളിൽ 1,197 കോടിയുടെ വർധന ഉണ്ടായതായും മലയാള മനോരമ ഇന്നലെ മാത്രം പറഞ്ഞു വച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ ഇത് പറഞ്ഞില്ല. കേന്ദ്രം കടുത്ത അവഗണന കാട്ടിയിട്ടും തനത് വരുമാനത്തിൽ കുതിപ്പുണ്ടായതിനാലാണ് കേരളത്തിന് ഇപ്പോഴും പിടിച്ചു നിൽക്കാനാകുന്നത്. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടും സാമ്പത്തിക മാനേജ്മെൻറ്റിലെ കെടുകാര്യസ്ഥയുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വോട്ടെടുപ്പിന് മുമ്പ് നിരവധി തവണ മനോരമ അടക്കമുള്ള പത്രങ്ങൾ വാർത്ത നൽകി വന്നിരുന്നു. കേന്ദ്ര സർക്കാർ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് മറച്ചുവെച്ച് സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങുമെന്നും പലപ്പോഴും വാർത്ത നൽകി. സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതിനെയും അന്നേ സമയത്ത് ഈ പത്രങ്ങൾ വിമർശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോടതിയെ സമീപിച്ചതിനാൽ കിട്ടേണ്ട തുക കൂടി നഷ്ടമായി എന്നായിരുന്നു അന്നത്തെ വാർത്ത. എന്നാൽ കേരളത്തിൻ്റെ ഹർജിയിൽ സുപ്രീം കോടതി കർശന നിലപാടെടുത്തതിനാലാണ് നൽകേണ്ട വിഹിതത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും ലഭിച്ചത് എന്നുള്ള സത്യമായ ചില കാര്യങ്ങൾ ഈ പത്രങ്ങളെല്ലാം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം.
ഇതിനകത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ചില അജണ്ടകൾ നടപ്പിലാക്കി എടുക്കുവാൻ കേരളത്തിലെ മുത്തശ്ശി പത്രങ്ങളെല്ലാം, അതായത് സ്വാതന്ത്ര്യ ആ കാലഘട്ടം മുതൽ, സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ മുതലും അവിടുത്തെ പ്രീണനം വാങ്ങിക്കൊണ്ടും മുന്നോട്ട് പോകുവാനെല്ലാം വലിയ തോതിലുള്ള ശ്രമം നടത്തിയിരുന്നു. അവിടുത്തെ ഉന്നതരെയെല്ലാം വളരെ കൂടെ കൂട്ടി തന്നെയാണ് കാര്യങ്ങൾ സൂചിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം പിന്നിട്ടപ്പോഴും ആരാണോ യജമാനൻ അവരെ കൂടുതൽ സ്നേഹിച്ചു നിർത്തുന്ന രീതിയാണ് സ്വീകരിച്ചു വരുന്നത് എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ എല്ലാ കാലവും സത്യത്തെ എല്ലാ കാലവും മൂടിവെക്കാൻ കഴിയില്ല. സത്യം ഒരു സമയത്ത് ഇത് പുറത്തോട് പൊട്ടിച്ച് ആ ഇരുട്ടിൽ നിന്നും പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ്.